നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനങ്ങളെ പിഴിയാൻ ഓരോ കാരണങ്ങൾ തപ്പി നടക്കുവാണ് നമ്മുടെ സർക്കാർ എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാമല്ലോ. കോടികളുടെ നികുതി ഭാരമെല്ലാം ഇനി എങ്ങനെ നികത്തുമെന്നുള്ള ഒരൊറ്റ ചോദ്യം. ഉത്തരം ജനം. അതെ, പിണറായി സർക്കാരും മന്ത്രിമാരും വിചാരിക്കുന്നത് ഈ ജനങ്ങളുള്ളപ്പോൾ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണമെന്നാണ്. ഇവിടെ ജനങ്ങളുടെ മേലുള്ള നികുതി ഭാരം എല്ലാം അടിച്ചേൽപ്പിച്ച് 10 പൈസ ഖജനാവിലില്ലെന്ന് കള്ളൻ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്തോ. ജനങ്ങളെ പറ്റിക്കുന്നതിനെല്ലാം ഒരു പരിധിയില്ലേ? ഖജനാവ് കാലി കടമെടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പോഴിതാ മുക്കിന് വേണ്ടി പൊട്ടിക്കാൻ പോകുന്നത് കോടികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസും കോൺഫറൻസ് ഹാളും 2,11,26,000 രൂപ ചിലവിൽ നവീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഓഫീസും ചേംബറും നവീകരിക്കാൻ 60,46,000 രൂപയും കോൺഫറൻസ് ഹാൾ നവീകരിക്കാൻ 1,50,80,000 രൂപയും അനുവദിച്ച് ഈ മാസം 1 പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉത്തരവിറക്കി. ഓഫീസ് ചേംബർ ഇന്റീരിയർ വർക്കിന് മാത്രം 12,18,000 രൂപയാണ് ചിലവ്. ഫർണിച്ചറിന് 17,42,000 രൂപ. മുഖ്യമന്ത്രിയുടെ നെയിം ബോർഡ്, എംബ്ലം, ഫ്ളാഗ് പോൾസ് 1,56,000 രൂപ. ടോയ്ലറ്റ്, റെസ്റ്റ് റൂം 1,72,000 രൂപ. സ്പെഷ്യൽ ഡിസൈനുള്ള ഫ്ലഷ് ഡോർ 1,85,000 രൂപ. സോഫ ഉൾപ്പെടെ സിവിൽ വർക്ക് 6,55,000 രൂപ. ഇലക്ട്രിക്കൽ വർക്ക് 4,70,000 രൂപ. AC 11,55,000 രൂപ. ഫയർ ഫൈറ്റിംഗ് 1,26,000 രൂപ എന്നിങ്ങനെയാണ് തുക. കോൺഫറൻസ് ഹാളിന്റെ ഇന്റീരിയറിന് 18,39,000 രൂപ. ഏതായാലും ഇത്രയും കോടികൾ ചിലവഴിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളും നവീകരിക്കാൻ ഒരുങ്ങുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് എന്നതാണ് വാദം. KSRTC ജീവനക്കാരുടെ ശമ്പളം അടക്കം മുടങ്ങി, പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടമെടുപ്പ് തുടരുന്നു. ഇങ്ങനെ പല വിധത്തിലാണ് പ്രതിസന്ധി എന്നാണ് ധനമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ സർക്കാർ സ്വന്തം കാര്യത്തിൽ ഇപ്പോഴും ധൂർത്ത് തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നവീകരണത്തിന്റെ പേരിൽ വീണ്ടും കോടികൾ ധൂർത്തടിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും കോൺഫറൻസ് ഹാളും. പൊതുമരാമത്ത് വകുപ്പാണ് ഈ നവീകരണ പ്രവൃത്തികളെല്ലാം നടത്തേണ്ടത്. പൊതുമരാമത്ത് വകുപ്പ് ആരുടെ കയ്യിലാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ 5,000 കോടിയുടെ അധിക നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചിട്ടാണ് ആഡംബരത്തിന് കോടികൾ ധൂർത്തടിക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങൾ, ക്ലിഫ് ഹൌസ് നവീകരണം തുടങ്ങിയവയ്ക്ക് ഇതിനകം തന്നെ കോടികളാണ് ചിലവിട്ടത്. 3 വർഷം മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നവീകരണ പ്രവൃത്തികൾ നടന്നിരുന്നു. അതിനുശേഷം ഇടയ്ക്കിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിന്റെ കാരണത്തിലാണ് എല്ലാവർക്കും സംശയമുള്ളത്. നേരത്തെ അബുദാബിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കുന്ന അടക്കമുള്ള UAE സന്ദർശന യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപേക്ഷിച്ചു. ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട പ്രാധാന്യമില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെയാണ് യാത്ര മുഖ്യമന്ത്രി ഉപേക്ഷിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി 1,50,000,000 രൂപയാണ് സർക്കാർ മുടക്കിയത്. കേന്ദ്രം അനുമതി റദ്ദാക്കിയതോടെ ഈ തുകയും വെള്ളത്തിൽ വരച്ചതുപോലെയായി. അതേസമയം സംസ്ഥാനത്ത് മന്ത്രിമാർക്ക് താമസിക്കാൻ മന്ദിരങ്ങൾ, കുറഞ്ഞ പശ്ചാത്തലത്തിൽ പുതിയ മന്ത്രി മന്ദിരത്തിന്റെ പണിയടക്കം നടക്കുന്നുണ്ട്. വാടക വീടിന്റെ കനത്ത ചെലവുകൾ ഒഴിവാക്കാൻ തലസ്ഥാനത്ത് ഒരു മന്ത്രി മന്ദിരം കൂടി പണിയാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൌസ് വളപ്പിൽ പുതിയ മന്ത്രി മന്ദിരത്തിന്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരുണ്ടെങ്കിലും ഔദ്യോഗിക വസതികൾ 20 ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസ് വളപ്പിൽ 7 മന്ത്രി മന്ദിരങ്ങളുണ്ട്. പ്രശാന്ത്, പെരിയാർ, പൗർണമി, അശോക, നെസ്റ്റ്, പമ്പ, എസൻ ഡെൻ എന്നിവയാണത്. കാവേരി, ഗംഗ, നീള, ഗ്രേസ് എന്നിങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൌസ് വളപ്പിലുണ്ട്. 4 മന്ത്രി മന്ദിരങ്ങളാണ്. രാജ്ഭവന് സമീപം മൻമോഹൻ ബംഗ്ലാവും അജന്തയും കവടിയാർ ഹൌസുമുണ്ട്. നന്ദൻകോട് 2, വഴുതുക്കാട് 3 മന്ത്രി മന്ദിരങ്ങളുണ്ട്. ഇതിനുള്ള തുകയൊക്കെ എവിടുന്ന് വരുന്നു എന്നാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. കടം വാങ്ങി വാങ്ങി നശിച്ചു പോകുമ്പോൾ ഇത്തരം ധൂർത്തിനു മാത്രം ഖജനാവിൽ നിന്നും എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയണം. വൻകിട കുത്തകക്കാരുടെ നികുതി പിരിക്കാതെ സാധാരണക്കാരെ പിഴിയുകയാണ് പിണറായി സർക്കാരിന്റെ ഹോബി. നിത്യോപയോഗ സാധനങ്ങൾക്കും വൈദ്യുതിക്കും വെള്ളത്തിനും വില കൂട്ടി പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സർക്കാർ കടുത്ത സാമ്പത്തിക ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ്. സർക്കാരിന്റെ മൗനാനുവാദത്തോടെ ഒരു ഭാഗത്ത് നികുതി വെട്ടിപ്പുകൾ കേരളത്തിൽ പതിവായിരിക്കുകയാണ്. വിലക്കയറ്റം തടയാൻ സർക്കാർ വിപണിയിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കാൻ ഇടപെടുന്നില്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള ചെലവുകൾക്കൊന്നും യാതൊരു കുറവുമില്ല.
മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ ക്ലിഫ് ഹൗസിന് ചുറ്റുമുള്ള മതിൽ പുനർനിർമ്മിക്കാനും പുതിയ പശുതൊഴുത്ത് കെട്ടാനും ലക്ഷങ്ങൾ പൊടിച്ചിരുന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 42,90,000 രൂപ അനുവദിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. അതും പോരാഞ്ഞിട്ട് ക്ലിഫ് ഹൌസിൽ നീന്തൽ കുളത്തിന്റെ നവീകരണത്തിന് 18,00,000 രൂപയും സ്വിമ്മിംഗ് പൂൾ മേൽക്കൂരയുടെ ടെറസ് വർക്കുകൾക്ക് പ്ലാന്റ് റൂമിന്റെ നവീകരണത്തിനുമായി 792,000 രൂപയും ചിലവാക്കി. കൂടാതെ വാർഷിക മെയിന്റനൻസിനായി 2,28,000 രൂപയും 3,64,000 രൂപയും ചിലവഴിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കും ഔദ്യോഗിക വസതിയിലെ ചെലവുകൾക്കുമായി ലക്ഷങ്ങളാണ് വേറെ ചിലവഴിക്കുന്നത്. പുതിയ കിയ കാർണിവലിന് പുറമെ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലും കണ്ണൂരിലും സഞ്ചരിക്കാൻ കനത്ത സുരക്ഷാ സൗകര്യമുള്ള കാർ വാങ്ങിയിരുന്നു. 28 കാറുടെ അകമ്പടിയോടെ യാത്ര ചെയ്യാൻ മാത്രം എന്ത് സുരക്ഷാ ഭീഷണിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ളത്? ആംബുലൻസും പോലീസ് സന്നാഹങ്ങളുമായി മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ ജനങ്ങൾ പൊരിവെയിലത്ത് കാത്തുകിടക്കുന്നത് സംസ്ഥാനത്തെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണ്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് AI ക്യാമറ അഴിമതിയിലാണ്. വളരെ നിസ്സാരമായ തുകയിൽ അവസാനിക്കേണ്ട പദ്ധതി ഇപ്പോൾ ഇരട്ടിയോളം കോടികളുടെ അഴിമതി നടത്താനുള്ള വഴിയായി മാറി. അതിനി പിഴിയാൻ പോകുന്നതോ ഇവിടുത്തെ ജനങ്ങളുടെ അടുത്തു നിന്ന്. കേരളം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇടയ്ക്കിടെ വന്ന് പറയും. പക്ഷേ ഇതിനൊക്കെ എവിടുന്ന് പണം ബാലഗോപാല എന്ന് ചോദിച്ചാൽ കൈമലർത്തും. എല്ലാത്തിനും വിലക്കയറ്റമാണോ? ഓരോ ദിവസം കഴിയും തോറും എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുകയാണ് മലയാളികൾ. അതിനിടയിലാണ് ഇത്തരം ദൂർത്ത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനം തന്നെ വലിച്ച് താഴെയിടാതെ നോക്കിക്കോളും. ഇനിയെങ്കിലും അവസാനിപ്പിക്കുമോ ഈ കൊള്ള എന്നാണ് ഓരോ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്.